താങ്ക് യു ദിയർസ്യം, വളരെ സന്തോഷം. നല്ലൊരു ദിവസം. നമുക്കറിയാം ഇന്നലെ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നമ്മൾ ചാലക്കുടിയിൽ നടന്നു. ചാലക്കുടി ലയൺസ് ക്ലബ് ഹാളിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രോഗ്രാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത പ്രോഗ്രാം. നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ പറയണ്ടേ, പല പ്രോഗ്രാമിലും സ്റ്റേജിലിരുന്ന ആൾക്കാർ പങ്കെടുത്തതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വേദി നമുക്ക് കേരളത്തിൽ ഉണ്ടാവണം. ഇന്നലെ സത്യത്തിൽ അത് സംഭവിച്ചു. ഒരു കാര്യം മനസ്സിലായി, ഇതിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് എന്ന് മനസ്സിലായി ഇന്നലത്തെ പ്രോഗ്രാമോട് കൂടി. അതും കാറ്റഗറൈസ്ഡ് പ്രോഗ്രാമിന് പ്രാധാന്യം ആൾക്കാർ കൊടുക്കുന്നു. ഓരോരുത്തരും ആലോചിച്ച് നോക്കും, ഓരോ ലീഡേഴ്സും ഓരോരുത്തരും അതിനുവേണ്ടി എഫേർട്ട് ഇട്ടു. അതുകൊണ്ടാണ് നമ്മൾ പല ലീഡേഴ്സിനും അവിടെ വരാൻ പറ്റിയില്ല, വന്ന പല ലീഡേഴ്സിനും അവിടെ നിൽക്കേണ്ടി വന്നു, ഇരുന്നിരുത്തുന്നവരെ എഴുന്നേപ്പിച്ച് വിടേണ്ടി വന്നു. പല ലീഡേഴ്സും സ്റ്റേജിൽ ഉള്ള സൗകര്യത്തിലിരുന്നു, വസ്ത്രങ്ങളിലൊക്കെ ചില വിഷയ ചെളിയും പൊടിയും ഒക്കെ പറ്റിയിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കാറ്റഗറൈസ്ഡ് ട്രെയിനിങ്ങിന് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. മാത്രമല്ല ഒരു ഫോളോഅപ്പിന്റെ ഇതാണ് ഇമ്പോർട്ടൻസ് ആണ്. ഫോളോഅപ്പ് എത്ര കൃത്യമായ ആൾക്കാർ നടത്തുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ടീമിൽ നിന്ന് വന്നിരുന്ന ആൾക്കാരെ 4 പ്രാവശ്യത്തോളം ഞാൻ പലപ്പോഴായിട്ട് പേഴ്സണലി വിളിച്ചു. അവർക്ക് ഏകദേശം 4-5 വാട്സപ്പ് മെസ്സേജുകൾ പേഴ്സണലി അയച്ചു. ആ ഒരു ഫോളോഅപ്പ് ഒരു ഏകദേശം 2-3 ആഴ്ച മുൻപ് തുടങ്ങിയത് കൊണ്ടാണ്, ഓരോ ലീഡേഴ്സും അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവിടെ ധാരാളം ആൾക്കാർ വന്നത്. രാൻ സാർ പറഞ്ഞു 13 ജില്ലകളിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ തലേ ദിവസം വന്ന് അവരുടെ ലീഡേഴ്സിൻ്റെ ഒക്കെ പലരുടെയും വീടുകളിൽ കിടന്ന് ആ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടി അവരതിനെ എടുത്തത് കൊണ്ടാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരാളും പോയില്ല എന്ന് മാത്രമല്ല, ഉറങ്ങാതെ എല്ലാവരും ഇരുന്നു. ഇതിനെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം സിസ്റ്റമാറ്റിക് ആയിട്ട് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. കുറച്ചും കൂടെ പോയിന്റുകൾ വരാത്തവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. നമ്മൾ ഇതിന്റെ വൈറ്റ് ലെവലിന്റെ സെക്കൻഡ് പ്രോഗ്രാം നമ്മൾ ജൂൺ മാസം നടത്തും. അതിന്റെ ഡേറ്റ് 1-2 പ്രോഗ്രാംസ് മറ്റു ചില പ്രോഗ്രാംസിന്റെ ഡേറ്റ് കൺഫേം ചെയ്യാനുള്ളത് കൊണ്ടും അതിന്റെ അവൈലബിലിറ്റി, ഹോളിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ നടത്തും. അന്നും ഇതേപോലെ ആൾക്കാരുണ്ടാവണം. കാരണം ഒരു ഡയറക്ട് സെല്ലറെ, പുതിയതായിട്ട് വരുന്ന ഒരാളെ 6 മാസം കൊണ്ട് നമുക്ക് സ്റ്റാർ എന്ന ലെവലിലോട്ട് അയാൾ തുടങ്ങി, 6 മാസം കൊണ്ട് സ്റ്റാർ ആവാനുള്ള ഒരു വഴി വളരെ കൃത്യമായി നമ്മൾ ആ പ്രോഗ്രാമിൽ നമ്മൾ അവതരിപ്പിക്കും. ഓക്കെ, ഇന്ന് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അസോസിയേറ്റ് ബയറെ എങ്ങനെ ആക്റ്റീവ് ആക്കി, അല്ലെങ്കിൽ അവരെ എങ്ങനെ എത്രയും പെട്ടെന്ന് ഓപ്പണർ ലെവലിലോട്ട്. ഇനി നമ്മുടെ ഒക്കെ ലക്ഷ്യം ഒരു അസോസിയേറ്റ് ബയർ ജോയിൻ ചെയ്താൽ ഉടൻ തന്നെ അവരെ ഒരു ഓപ്പണറാക്കി മാറ്റുക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് ഓപ്പണറാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഫാമിലി മീറ്റ്. ഒരാൾ ജോയിൻ ചെയ്യുകയോ ജോയിൻ ചെയ്യാൻ വരികയോ വരുമ്പോൾ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് ഒന്നുകിൽ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോകാം, അതല്ലെങ്കിൽ ഈ ജോയിൻ ചെയ്യുന്ന ആളെ നമ്മളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്തിനാണ് നമ്മളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നത് എന്തിനാണ്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രത്യേകം ശ്രദ്ധിക്കണം, വിളിക്കുമ്പോൾ അവരെ തന്നെ വിളിക്കരുത്, അവർ ഫാമിലി ആയിട്ട് വരുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ അവരെ തന്നെ ഇൻവൈറ്റ് ചെയ്ത് അവർ ഫാമിലി ആയിട്ട് വരുന്നു എന്ന് ഉറപ്പ് വരുത്തുക. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് മാത്രമേ അവർ കാണൂ. അവർ വരുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഡിസ്പ്ലേ വാൾ അവർ കാണും, നമ്മുടെ വീട്ടിലുള്ള ഡിസ്പ്ലേ വാളിലെ പ്രൊഡക്റ്റ് കാണും, അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന രീതി കാണും. അവർ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അത് ബില്ലടിക്കാൻ പറ്റുമോ ഇതും കാണും. കാരണം പലരുടെയും ഡിസ്പ്ലേ വാളിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ബില്ലടിക്കാൻ പറ്റില്ല. അതായത് ഫിസിക്കൽ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ സിസ്റ്റം സ്റ്റോക്ക് ഇല്ല. അത് പാടില്ല. ഫിസിക്കൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഫിസിക്കൽ സ്റ്റോക്കിന് ആനുപാതികമായത് സിസ്റ്റത്തിലും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മളൊരാളെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്താൽ അവർ വരുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് നമുക്ക് നമ്മുടെ RCM ചായ കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കാം, മിച്ചറുകളോ മറ്റു എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മൾ ചെയ്തിരിക്കുന്നത് അവർ കാണുന്നു. നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ വസ്ത്രധാരണ രീതി, നമ്മളുടെ സംസാര രീതി, നമ്മൾ മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻ കേസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് RCM അസോസിയേറ്റ് അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും, ഒരു ഗസ്റ്റ് വീട്ടിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവർ നല്ല രീതിയിൽ സംസാരിക്കാൻ ഇടവരും. മെല്ലെ മെല്ലെ ആണെങ്കിലും അവരും കൂടെ ഇതിനെ മനസ്സിലാക്കും. ഇവിടെ വരുമ്പോൾ പ്രൊഡക്റ്റൊക്കെ കൊടുക്കുന്നു, ഉപയോഗിക്കുന്നു, കാണുന്നു, അതോടൊപ്പം ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ പ്രൈസിങ്, ഇതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ചെറിയൊരു ഐഡിയ, വളരെ ഡീറ്റെയിൽഡ് ഐഡിയ അല്ല, ചെറിയൊരു ഐഡിയ നമുക്ക് കൊടുക്കാം.
പാസീവ് ഇൻകം കിട്ടുന്നത് ഇത് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് പറയാൻ പറ്റുന്നതാണ് കൺസിസ്റ്റൻസി ഓഫറുകളെ കുറിച്ച് നമ്മൾക്ക് പറയാം. ആറുമാസം തുടർച്ചയായിട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് 1500, 2500, 5000, 10000 മിനിമം ഈ ഒരു 4 സ്ലാബെങ്കിലും നമ്മൾ പറഞ്ഞു പോകണം. അതിൽ ന്യൂട്രീഷൻ്റെ പ്രാധാന്യം നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഡിസ്പ്ലേ വാളിലെ കീസോളും ന്യൂട്രീഷൻ പ്രൊഡക്റ്റും ഗാമോറേസിനോടും നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ എല്ലാ പെയിന്റിൻ്റെയും സാമ്പിൾ പീസ് ഇതെങ്കിലും, അതായത് നമ്മുടെ 200, 500 ml അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ എങ്കിലും സാമ്പിൾ പീസുകളും ഉണ്ടെങ്കിൽ ഒരു ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം പുതിയ വരുന്ന ഒരാള് എങ്ങനെയുള്ള ആളാണെന്ന് അറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് വീട്ടിലോട്ട് ഒരാളെ വിളിക്കുമ്പോൾ ഉള്ള ചെറിയൊരു ഉദാഹരണം, എന്നെ ആർസെമ്മിലോട്ട് കൊണ്ടുവന്നത് മോളിമേഡാണ്. എന്നെ ഞാൻ മോളിമേഡത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവരെനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തന്നതും അവര് ഓരോ പ്രൊഡക്റ്റും എന്നെ കാണിച്ചതും. ആട്ട, മല്ലി, മുളക്, മഞ്ഞൾ, കാപ്പി, ചായ, ഗരം മസാല, ഇങ്ങനെ ഓരോ നമുക്ക് വേണ്ട കുളിക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ്, സോപ്പ് പൊടികൾ, അതായത് വീട്ടിൽ വേണ്ട നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമുക്കുണ്ടെന്നും ഇതിന് വലിയൊരു അവസരമുണ്ടെന്നും പറഞ്ഞു തന്നത് എന്നെ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അവരുടെ വീട്ടിലുണ്ടായിരുന്ന പ്രൊഡക്റ്റ് എന്നെ കാണിച്ച്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നമ്മളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ് അവര് ഫാമിലി ആയിട്ട് വരട്ടെ. അതിലൂടെ ആയിരിക്കും നമുക്ക് ഒരു ഡയമണ്ടിനെ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഒരാൾ വന്നു കഴിഞ്ഞാൽ, പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആ പുതിയ ഒരാളെയും കൂടെ കൂട്ടി നമ്മൾ പിന്നീട് നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ ഒരു മിനിമം ഒരു 5 പേർക്കെങ്കിലും അവരുടെ മുൻപിൽ വെച്ച് പ്ലാൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഈ കൂടെ വരുന്നയാൾ ഇത് കേൾക്കുകയും അവർ നോട്ട് ചെയ്യുകയും അവരിത് പഠിക്കുകയും ചെയ്യും. ആ ഡയറി അവർക്കുണ്ടാവണം അല്ലേ, അവർ വരണം. എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല, ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ വലിയ കാര്യങ്ങളല്ല പറയേണ്ടത്. നമ്മൾ നോ യുവർ കസ്റ്റമർ എന്ന് പറയാറുണ്ട്. ഒരു കസ്റ്റമർ എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ നല്ലതാണെന്ന് പറയാറുണ്ട് അല്ലേ. ആ കസ്റ്റമർ എന്താണ് മനസ്സിലാക്കി, അവർക്ക് ബിസിനസ്സാണോ, അവർക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണോ, അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താണോ അവരുടെ ആവശ്യം മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. അപ്പോൾ തുടക്കത്തിൽ ഇവരോട് സംസാരിക്കുന്നതിന് മുൻപ് ചില നമ്മൾ ഒന്നൊന്ന് ഒരു പേഴ്സണൽ സംസാരം, എന്താ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ജോലി എങ്ങനെയാണ്, എന്താണ്, അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതിലോട്ട് വരുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി നമ്മുടെ കൂടെ വരുന്ന പുതിയ ഈ ഒരു അസോസിയേറ്റ് ബെയർക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം ഓ ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, ഇത് കൃത്യമായി നോട്ട് ചെയ്ത് അവർ പോകും. ഒരു മിനിമം ഒരു 5 പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഈ പുതിയ ഒരാള് തന്നെ സംസാരിക്കാൻ പഠിക്കും, ഒരു സംശയമില്ല. അതിനുശേഷം എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഡ്രസ് കോഡ് പാലിക്കണം. നമ്മൾ വീട്ടിലായിരിക്കോട്ടെ, നമ്മൾ പുറത്ത് പ്രോഗ്രാമിന്, ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കാരണം ചെയ്യുന്നത് മാത്രമേ പറയാവൂ എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. പണ്ട് നന്ദനൻ സാറ് ഒരു ഹോം മീറ്റിങ്ങിന് വേണ്ടി ചമ്പക്കര ഒരു സ്ഥലത്ത് വിട്ട കഥ ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞു. അവിടെ ചെന്നു, ഞാൻ ആർസിബിലെ വസ്ത്രങ്ങളുണ്ട്, വസ്ത്രങ്ങളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഇരുന്ന ഒരു ലേഡി, അവർക്ക് ആകാംക്ഷ കൂടി ഇത്രയും നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാർ ഇട്ടിരിക്കുന്ന വസ്ത്രം ആർസിബിന്റെ ആണോ എന്ന് ചോദിച്ചപ്പോ, ആർസിബിന് സത്യം മാത്രമേ പറയാവൂ എന്നുള്ളത് കൊണ്ട് അത് ആർസിബിന്റെ വസ്ത്രമല്ല എന്ന് പറഞ്ഞു, കാരണം അല്ലായിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പൊ ഇത് ഇട്ടിട്ട് പറഞ്ഞാൽ പോരുന്നു. അന്ന് ഞാനെടുത്ത തീരുമാനമാണ് അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ആർസിമിന്റെ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുള്ളൂ. കാരണം ആർസിമിന്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ചെറുതല്ല. പല ആൾക്കാർ പറയാറുണ്ട് ശരിയാ സാറേ, ശരിയാ സാറേ, പല ഇഷ്ടംപോലെ ആൾക്കാർ പറയാറുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പോലും നമ്മളിപ്പോ ഉള്ളിലൊക്കെ ധരിക്കുന്നത് കാണുന്നില്ലോ എന്ന് ഓർത്തിട്ട് മറ്റെന്തെങ്കിലും ധരിച്ചാൽ പോലും നമുക്ക് കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ വസ്ത്രധാരണ രീതിയുണ്ട്, അത് ആർസ്യമായിരിക്കണം. പ്രത്യേകിച്ച് നല്ല വസ്ത്രം ധരിച്ച ആൾക്കാരെ നോട്ടീസ് ചെയ്യും. നമ്മളൊരു മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല ടിപ് ടോപ്പിൽ വരുന്ന ആളാണെന്ന് നോക്കിയിട്ട് നമ്മൾ ചോദിക്കും, അവിടെ അറേഞ്ച് ചെയ്ത ആളോട് ചോദിക്കാറുണ്ട്, ഇത് ആരാണ്, ഈ വ്യക്തി ആരാണ്, ഈ വ്യക്തി എന്താണ്. അപ്പോൾ വസ്ത്രധാരണ രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടെ വരുന്ന പുതിയൊരു അസോസിയേറ്റ് പേർക്ക് നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അവരതാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ചെയ്തേ പറ്റുള്ളൂ. അതിനുശേഷം ഇവിടെ ബിഗ് സെമിനാർ എന്നാണ്, അതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പുതിയതായിട്ട് വരുന്ന ഒരു അസോസിയേറ്റ് ബയറെ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ടത്, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നു, ഡിസ്പ്ലേ വാൾ കാണിച്ചു, പ്രൊഡക്റ്റ് 10-30 പ്രൊഡക്റ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഒരു പിക്കപ്പ് സെൻറ്ററിൽ ഒരു വണ്ടർവേൾ ക്യുക്ക്, നമ്മൾ വണ്ടർവേൾ ക്യുക്ക് എന്ന് പറയുമ്പോൾ
പ്രൊഡക്റ്റ് സ്റ്റോക്കുള്ള ഷോപ്പുകളിൽ മാത്രം കൊണ്ടുപോവുക, നല്ല സർവീസും ഉള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഡിസ്പ്ലേ വാളുകളേക്കാൾ മോശമായി ആരെങ്കിലും ഒക്കെ ഷോപ്പ് നടന്നിട്ട് നമ്മൾ കൊണ്ടുപോകരുത്. ഷോപ്പാണല്ലോ ഓർത്തിട്ട് കൊണ്ടുപോകുന്ന ഷോപ്പിൽ പ്രൊഡക്റ്റുകൾ ഉള്ള ഷോപ്പിൽ കൊണ്ടുപോവുക. പ്രൊഡക്റ്റ് അവർ കൂടുതൽ കാണുമ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസം വരും. കൂടുതൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണ് ആണല്ലോ എന്ന് അവർക്ക് മനസ്സിലാവും, അവർക്ക് തോന്നും. ഓക്കെ, അതിനുശേഷം അവിടെ നടക്കുന്ന നിങ്ങൾ അവരെ കൊണ്ടുപോകുന്ന ദിവസം അവിടെ ഒരു പിക്കപ്പ് സെന്ററിൽ PUC മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ്. അപ്പം എന്താണ് PUC മീറ്റിംഗ് എന്ന് അവരറിയും, പ്രൊഡക്റ്റ് കാണും, പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് പറയും. രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, വീട്ടിൽ വന്നപ്പോൾ നമ്മൾ വലിയൊരു ലീഡറാന്ന് ഒരു പക്ഷെ അവർക്ക് അറിയണ്ടായിരുന്നില്ല. പിക്കപ്പ് സെന്ററിൽ അവർ ചെന്നപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ട് നമ്മൾ തന്നെ അവിടെ സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നുന്നു, ആ ഇവള് ഒരു ചെറിയൊരാളല്ലല്ലോ, ഇവൻ കൊള്ളാലോ അല്ലെങ്കിൽ ഇവള് കൊള്ളാലോ, ഒരു ചെറിയൊരു ലീഡർ അല്ലല്ലോ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് അവർക്ക് തോന്നുന്നു. അതിനുശേഷം അവിടെ വെച്ച് തന്നെ നമ്മൾ അടുത്ത വലിയ പ്രോഗ്രാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യണം. ഉദാഹരണത്തിന് 13, ഇപ്പൊ നാളെ മാരാങ്കോട് നടക്കുന്ന ഫംഗ്ഷൻ, ഡാൻസാർ വരുന്നു അല്ലേ, 13-ാം തീയതി 12-ന് കോട്ടയത്തും 13-ന് എറണാകുളത്തും 14-ന് കിളിമാനൂരും ഗ്രേറ്റ് ലീഡർ ഗോപകുമാർ സാർ വരുന്നു. അവിടെ നിന്ന് പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യണം. അനൗൺസ് ചെയ്ത് ഇവർ വരുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ വലിയ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ഇവർക്ക് തോന്നും, ഓ ഇവരുടെ മോട്ടിവ്, ഇവർക്ക് അത് ഇൻസ്പയർ ആയിട്ട് മാറും. അവർക്ക് നല്ല മോട്ടിവേഷൻ. സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ആരാ സംസാരിക്കുന്നത്? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അപ്പോ അവരുടെ ധാരാളം ലീഡേഴ്സിനെ കാണും. തങ്ങളെ പോലെ ധാരാളം ആൾക്കാർ ഈ പ്രോഗ്രാമിൽ, ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവർക്കൊക്കെ ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസും അവർക്ക് കിട്ടും. നമ്മൾ പോണം, നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം. എനിക്കറിയാം ഇന്നലത്തെ പ്രോഗ്രാമിൽ വണ്ടി വിളിച്ച് വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാർ അവിടെ, ലീഡേഴ്സ് അവിടെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്തോന്നറിയില്ല, പക്ഷെ ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട്, എന്റെ ടീമിലുണ്ട്. അതിനുവേണ്ടി വണ്ടി അറേഞ്ച് ചെയ്ത് ലീഡേഴ്സിനെ അവിടെ എത്തിച്ചു. കാരണം നമ്മൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതല്ല, ഈ ബിസിനസ് അടുത്ത തലത്തിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഓൾ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ് വരണം. അവരാണ് നാളത്തെ സ്റ്റാറും റോയൽറ്റി അച്ചീവേഴ്സും. അപ്പൊ അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് അവർക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുത്ത് അവരെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുന്നിടത്താണ് ഫ്യൂച്ചർ സക്സസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരണം. ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ വണ്ടിക്കൂലിയൊക്കെ പോകും. ചില ലീഡേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ടോ, അയ്യോ എപ്പോഴും മീറ്റിംഗ് ആണല്ലോ, അത് മീറ്റിംഗ് ഉണ്ട്, ഇവിടെ നല്ലേ പഠിക്കൂ, നമ്മുടെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഫീസ് കൊടുക്കാണ്ടിരുന്നിട്ട് നമ്മൾ സ്കൂളിൽ പോകാതിരുന്നോ? അന്ന് പേരൻസ് ബുദ്ധിമുട്ടിയില്ലേ, കഷ്ടപ്പെട്ടില്ലേ, കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും മാല പണയം വെച്ചിട്ടും അല്ലേ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചേ? ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾക്ക് ആർസെമിനെ എടുത്തൂടെ, നമുക്ക് ആർസെമിനെ എടുത്തൂടെ? ആ രീതിയിലെങ്കിലും നമ്മൾ പഠനത്തിന്, ആരൊക്കെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തോ, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരൊക്കെ സക്സസ് ആയിട്ടേ ഉള്ളൂ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ടേ ഉള്ളൂ. അതേ രീതിയിൽ എഡ്യൂക്കേഷൻ നമ്മൾ ആർസിമിന് പ്രാധാന്യം കൊടുക്കണം. 13-ാം തീയതിയിലത്തെ പ്രോഗ്രാമിന് ഞാൻ പറയുന്നു, ഏറ്റവും വലിയ പ്രോഗ്രാം ആയിരിക്കണം സ്റ്റേജിൽ ആൾക്കാരിരുന്ന് കൂടുന്നത്. 550 പേർക്കാണ് പങ്കെടുക്കാൻ, അല്ലെ 600 പേർക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ 800 പേർ അവിടെ വരണം. ഈ ഇരിക്കുന്ന 155 പേര് പ്ലാൻ ചെയ്താൽ മതി. ഈ ഇരിക്കുന്ന 155 പേര് ഒരു 3-ോ 4-ോ പേരെ കൊണ്ടുവരും, അല്ലെ ഒരു 5 പേരെ കൊണ്ടുവരും എന്നൊരു തീരുമാനമെടുത്താൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ വലിയ പ്രോഗ്രാമിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ആദ്യം ഈ പുതിയതായിട്ട് വരുന്ന അസോസിയേറ്റ് പേർക്ക് ഫസ്റ്റ് ഇൻകം അവർക്ക് അവരുടെ അക്കൗണ്ടിൽ വരുന്നെന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല നമ്മുടെയാണ്. ഈ സമയത്ത് അവർക്ക് ധാരാളം സംശയങ്ങളുണ്ടാകും, അവർ ധാരാളം കമ്മ്യൂണിക്കേഷൻ, അവർ വിളിക്കും, അവർ നമ്മളെ നേരിട്ട് കാണും, കുറേ കാര്യങ്ങൾ പറയും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്ത്, ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരു മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ക്ഷമയോടുകൂടി ചെയ്യുന്ന ആളാണ്, ശരിയല്ലേ? അപ്പം ആദ്യത്തെ ഇൻകം അവർക്ക് വരുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക. അതായത് ഇവർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് 5,000 PV ചെയ്താൽ ഗ്യാരണ്ടീഡ് ആണ് അവർക്ക് ഒരു 100 രൂപയെങ്കിൽ 100 രൂപ അവരുടെ അക്കൗണ്ടിൽ വരും. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് മിനിമം പ്രൊഡക്റ്റ് 6 മാസം കഴിയും, കണ്ടിന്യൂസ് ചെയ്താൽ 6 മാസം കഴിയും 5,000 DP പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് 833 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇനി 5,000 ചെയ്യുന്നത് 2,500 ന്യൂട്രി ചാർജ് ആണെങ്കിൽ ന്യൂട്രി ചാർജും പ്രൊഡക്റ്റ് ഫ്രീ തരും, ആർസിമും പ്രൊഡക്റ്റ് ഫ്രീ തരും. അപ്പൊ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി, അതായത് അടുത്ത 90 ഡേയ്സ്, അതായത് പറയാൻ ഒരാൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡേയ്സ്, ആദ്യത്തെ 90 ഡേയ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ സമയത്ത് കുറ്റപ്പെടുത്തലുകളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും, നോ പ്രോബ്ലം.
ആ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, അത്രയും ആലോചിക്കുമ്പോൾ സംഭവം ഏകദേശം മനസ്സിലാവും. അപ്പം പുതിയ ആൾക്കാർ വരുമ്പോൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, അവരുടെ കൂടെ പോവുക, അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ കൂടെ അവരെ കൊണ്ടുപോവുക, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ പഠിപ്പിക്കുക, ആ പഠിപ്പിച്ച് അവർക്ക് ആദ്യത്തെ ഇൻകം വരുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനം, ഒന്ന്, എത്ര പ്രാവശ്യം പോയതാണെങ്കിലും എല്ലാ വർഷവും ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യണം. ഓ, ഞാൻ കഴിഞ്ഞ വർഷം പോയി, ഈ വർഷം പോകുന്നില്ല, ഇനി അടുത്ത വർഷം പാടില്ല. കഴിഞ്ഞ വർഷത്തെ മാത്രം ആൾക്കാരല്ല നമ്മുടെ ടീമിലുള്ളത്, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്, ഞാൻ പോകുന്നുണ്ട്, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5ഓ 10ഓ പേര് നമ്മുടെ കൂടെ വന്നേക്കാം, ഇല്ലേ? നമ്മൾ എല്ലാ വർഷവും കമ്പനി വിസിറ്റ് ചെയ്യാൻ പോകണം, നമ്മുടെ കൂടെ ടീമിൽ അസോസിയേറ്റ് ചെയ്ത പുതിയ ആൾക്കാർ, പഴയ ആൾക്കാർ വരുന്നെങ്കിൽ വരട്ടെ, തീർച്ചയായിട്ടും അവർ വേണം, അതല്ലെങ്കിൽ പുതിയ ആൾക്കാരെ അവരെ കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് ആ ലീഡറിന്റെ ഉത്തരവാദിത്തമായിരിക്കും. ആ രീതിയിലോട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ആൻസാർ നോക്കുമെന്ന് പറഞ്ഞാലോ, ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കാര്യങ്ങളും ആൻസാറിന്റെ തലയിലിട്ടിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതല്ല വേണ്ടത്. നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക, നമ്മൾ ചെയ്യുക. കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചെറിയ നമ്മൾ വന്ന് കഴിയുമ്പം ചെറിയൊരു ഹോം മീറ്റിംഗിൽ ഒരു ചെറിയൊരു അവയർനെസ് കിട്ടിയതേ ഉള്ളൂ. കുറച്ചും കൂടി സെമിനാറിലോട്ടൊക്കെ പോകുമ്പോൾ എന്റെ സ്കോപ്പ് കുറച്ചും കൂടെ വലുതായി. ഒരു മെഗാ ഇവന്റ് ഗോവർമാർസാന്റെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ, അല്ലെ ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ക്രെഡിബിലിറ്റി, കമ്പനി വിസിറ്റ് ചെയ്താൽ വിശ്വസിച്ചു ഉറപ്പാണ്. കാരണം ചെറിയ കമ്പനിയല്ല, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ കമ്പനിയല്ല, നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ്, കാര്യങ്ങൾ ഫാക്ടറികളൊക്കെ കയറി കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, കാണുന്നു, TCG ട്രെയിനിങ് കിട്ടുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരാൾ എന്താ സംഭവിക്കുക, അവര് കൃത്യമായിട്ട് ഈ സിസ്റ്റം ചെയ്യും. അവരോട് എന്താ പറയേണ്ടത്, എന്താണോ 6x6 അല്ലെ, ലേൺ ടു ലീഡ് എന്നാണ്. അതായത് നമ്മൾ പഠിക്കണം മറ്റുള്ളവരെ മാതൃകയായിട്ട് മുൻപിൽ നിന്ന് നയിക്കാൻ. അങ്ങനെയാണെങ്കിൽ LED പ്രിൻസിപ്പൽ പറയാറുണ്ട്, ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, ലേൺ, എഡ്യൂക്കേറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. പഠിക്കുക, അത് പഠിപ്പിക്കുക, എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടത്തുക. അപ്പം മൂന്നാമത്തെ മാസം, ഇനിയുള്ള നമ്മുടെ ലക്ഷ്യം, പുതിയ ഒരാൾ വരുമ്പോൾ മൂന്നാമത്തെ മാസം ആ വ്യക്തി ഓപ്പണർ ആവുന്ന രീതിയിലുള്ള വർക്ക് നിങ്ങൾ ഓരോരുത്തരും ചെയ്താൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, 2024 മാർച്ച് മാസം 31ാം തീയതി ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പൊസിഷനായിരിക്കണം. അപ്പോൾ നമ്മളുടെ ഒരൊറ്റ ടാർഗറ്റേ ഉള്ളൂ, എന്താണ്, ഇനി വരുന്ന ഓരോ വ്യക്തിയെയും അടുത്ത 3 മാസം കൊണ്ട് ഓപ്പണർ ആക്കി മാറ്റുന്ന രീതിയിൽ അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം. ഡെപ്ത് ബിൽഡിംഗ് ഇന്നലെ സജീവ് സാർ വളരെ കാണിച്ചു, ഒരു പിക്ചർ കാണിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അല്ലേ, മൂട്ടിൽ തീ പിടിച്ചാൽ വെറുതെ ഇരിക്കില്ല. അതെ, തീ ഇട്ട് കൊടുക്കുക, ആദ്യം നമുക്ക് തീ ഉണ്ടോ നോക്ക്. ഓക്കെ, അതിനുശേഷം അടുത്ത 3 മാസം കൊണ്ട് ഡെപ്തിൽ ജോയിനിങ് വന്ന് നിങ്ങളുടെ ബോത്ത് ഫോക്കസ് യുവർ A and B side ഡെപ്ത് അവിടെ ഉണ്ടോ നോക്കുക. മറ്റൊരാളുടെ B side പോയിട്ട് അനാവശ്യമായിട്ട് പണിയെടുക്കാനല്ല പറയുന്നത്, നിങ്ങളുടെ A side ഡെപ്തും നിങ്ങളുടെ B side ഡെപ്തിലും പോയി നിങ്ങൾ കൃത്യമായി പണിയെടുത്ത് അവിടെ വരുന്ന ഒരു ഓപ്പണർ ആക്കാൻ വേണ്ടി നിങ്ങൾ വളരെ കൃത്യമായി ശ്രമിച്ചാൽ, സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ സക്സസ് ഉണ്ടാവും, ഒരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ സക്സസും ആർസെമിനാർ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.